ഹായ്, മീരയും വിഷ്ണുവാണ്. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് മല്ലപ്പള്ളിയിലുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലാണ്. നമ്മൾ ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായിട്ടോ, കാര്യം കോമഡി സ്റ്റാർസിൻ്റെ ഫിനാലയുടെ ഷൂട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഉള്ള ദിവസം ഞങ്ങളുടെ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് ഒന്ന് നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, റെഡി. ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊന്നും നടക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. കാര്യം നാട് ഭയങ്കര ഭംഗിയാണ്, ഒരുപാട് അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ഒന്നുമല്ല, അപ്പം നടക്കാൻ ഇറങ്ങാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ടില്ല, ഇന്ന് വൈകിട്ടാണ്. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് റോന്ത് ചുറ്റാൻ പോകുന്നത് അല്ലേ? ഓക്കെ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഇന്നത്തെ ഒരു 15 മിനിറ്റ് ഒരു ചെറിയൊരു നടത്തം ഇവിടെ ഓൾമോസ്റ്റ് കഴിയാറായി. അങ്ങനെ ഭയങ്കര വലിയ ദൂരത്തൊന്നും പോകത്തില്ല, ഞങ്ങളൊരു 2 കിലോമീറ്റേഴ്സ്, ഒരു 15 മിനിറ്റ് അത്രയിൽ കവർ ചെയ്യുന്ന സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വൈകുന്നേരം ഇവിടെ എങ്ങനെയാന്നുള്ളത് കാണിച്ചു കൊടുക്കാം അല്ലേ വിഷ്ണു? നടത്തം കഴിഞ്ഞു വന്നാലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ന് ഫ്രൂട്ട് ബാസ്ക്കറ്റിലുള്ളത് അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ഷേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ആവാം, ചിലപ്പോൾ ആപ്പിൾ ആവാം, ചിലപ്പോൾ ബനാന ആവാം, എന്താണോ ഉള്ളത് ഒരു ചെറിയൊരു പ്രോട്ടീൻ ഷേക്കിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എന്താ ആപ്പിളാണ് ഉള്ളത്, ആപ്പിൾ വെച്ചിട്ട് ചെറിയൊരു ഷേക്ക്, എല്ലാവർക്കും അറിയുന്നൊരു ഷേക്ക് തന്നെ കൊണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു ആപ്പിൾ ഷേക്കാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. സീസണലായിട്ടുള്ള എന്താണോ അത് തന്നെയാണ്. ഇപ്പം ഇന്ന് ആപ്പിൾ ആണെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങയുടെ സമയമാണെങ്കിൽ അത് മാങ്ങ കൊണ്ടിട്ടുള്ള ഷേക്കായിരിക്കും. ഇനി ഏത്തപ്പഴം ആഴ്ച ഏത്തപ്പഴം കൈ കിട്ടുന്ന എന്താണോ ഇവിടെ ബാസ്ക്കറ്റിലുള്ള എന്താണോ അങ്ങനെ, ഇനി ഒന്നുമില്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു സമയം നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രേവിങ്സ് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പം നമ്മൾ വെറുതെ ചെന്ന് ബേക്കറി പാർട്ടിയിൽ കഴിയിട്ട് എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കാനുള്ള ടെൻറ്റേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൂട്ട്സിലേക്കൊന്ന് കടക്കുന്നത്, അത്രയേ ഉള്ളൂ. ഞാനൊരു കുട്ടി ആപ്പിൾ എടുത്തു, പിന്നെ കുറച്ച് പാൽ. ഇത് ഇവിടുത്തെ നാടൻ പശുവിൻ്റെ പാലാണ്. ഫ്രൂട്ട്സും പാലും കൂടെ മിക്സ് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പഴമായിട്ട് പാലടിക്കാറില്ല അധികം. പിന്നെ കുറച്ച് വാൾനട്ട്സ്, ഒരു 4 വാൾനട്ട്സ് ഇട്ടു, ഒരു 5-6 റൈസിൻസ് ഇട്ടു. കുറച്ച് ഞാനിനി വെള്ളം കൂടെ ചേർക്കും. അപ്പോൾ ഇതുകൂടെ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബ്ലെൻഡറാണ് ഇതിൻ്റെ പേര്, ഇത് ന്യൂട്രി ബ്ലെൻഡറോ അങ്ങനെ എങ്ങാണ്ട്. ഞാനൊരു 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്, പക്ഷെ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ തുറന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുടിക്കാം, വേറെ ഒന്നിലോട്ട് പകരുമൊന്നും വേണ്ട. അപ്പോൾ അതും യൂസാണ്, എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ്. ഞാൻ പോയി ഇത് നടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങ് കുടിക്കാൻ പറ്റും, വേറെ ഗ്ലാസ്സൊന്നും എടുക്കണ്ട. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു 2 ഡേറ്റ്സ് കൂടെ ഇടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാഷ്യൂനട്ട് ഇടും, ബദാം ഇടും. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് വാൾനട്ട്സ് ഇട്ട് നമ്മൾ മാനേജ് ചെയ്യും. പിന്നെ നമ്മുടെ എന്താ പറയുക, വേറെ ഷുഗറിൻ്റെ ആവശ്യം വരാറില്ല, കാരണം ആപ്പിൾ തന്നെ ഇറ്റ്സെൽഫ് ഇസ് നല്ല മധുരമുള്ളൊരു ആപ്പിളായിരുന്നു. അപ്പോൾ പിന്നെ വേറൊന്നും വേണ്ടി വരാറില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ, അത്രയേ ഉള്ളൂ. വിഷ്ണു അങ്ങനെ ഷേക്ക് അധികം കുടിക്കാറില്ല, സ്പെഷ്യലി ബനാനയുടെയൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെയാണ്, കാരണം അത് കുറച്ചുകൂടെ നല്ല മധുരമൊക്കെയാണ്. ഇതങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, ഞാനപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. എന്തേ കൊടുത്തില്ല എന്ന് മാത്രം ചോദിക്കരുത്, അദ്ദേഹം കുടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയതല്ലേ, ഒന്ന് കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് എൻ്റെ ഒരു ഈവനിങ് സ്കിൻ റൂട്ടീൻ നമ്മളൊന്ന് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ്ലി ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞു, റെഡിയായി ഡ്രസ് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈവനിങ് സ്കിൻ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തതിൽ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് നമ്മുടെ വിൽവാഹ്, അവർ ന്യൂ മിൽക്ക് സീരീസ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ലോഞ്ചായ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സെറം വിത്ത് റൈസ് മിൽക്ക്,
ആ സിറമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നല്ല സ്കിന്ന് നല്ല ഗ്ലോയിങ് സ്കിൻ ആക്കാനുള്ള പവർഫുൾ ആക്റ്റീവ്സ് എല്ലാം തന്നെ ഇതിൽ പാക്ഡ് ആണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് എഫേർട്ട്ലെസ്ലി ഇത് പെനിട്രേറ്റ് ആയി നല്ല നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ വളരെ സ്മൂത്തൻ ചെയ്യുകയും ചെയ്യും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ടോൺ ചെയ്യും, നല്ല റെവിറ്റലൈസ് ചെയ്യും, മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കും. പിന്നെ ഫൈൻ ലൈൻസും ഈ പറഞ്ഞ പോലെ വ്രിങ്കിൾസൊക്കെ വരുമല്ലോ, അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലത്ത് യൂസ് ചെയ്തതിൽ ഏറ്റവും ദീസ് ബെസ്റ്റ് പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. ബാക്കിയുള്ള ബ്രൈറ്റനിങ് സെറം പോലെ അല്ല കേട്ടോ ഈ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സെറം. ഇതെന്ന് പറയുന്നത് വളരെ ജെൻറ്റിലാണ്, അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസ് ഒന്നും തന്നെ ഉണ്ടാക്കത്തില്ല. പിന്നെ ഈ നമ്മളെപ്പോലുള്ള ഇന്ത്യൻ സ്കിൻ ടോൺസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ് ഇല്ലേ. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടുള്ള ഒരു സ്ട്രോങ്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് ബ്രൈറ്റനിങ് ആൻഡ് സൂതിങ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ ആർബുറ്റിൻ ആണ്. ഇതെന്ന് പറയുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോണിനും വളരെ സേഫാണ്, നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറ്റത്തുമില്ല, കോംപ്ലക്ഷൻ വളരെ ഈവൻ ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ സൺ ഡാമേജും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ, ചില ചില ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ഡാർക്കർ ആയിട്ടിരിക്കുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അത് മാറ്റി നല്ല ബ്രൈറ്റൻ ചെയ്ത് ഒരു നാച്ചുറൽ ഈവൻ സ്കിൻ ടോൺ നൽകാനായിട്ട് നമ്മുടെ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സിറം ഹെൽപ്പ് ചെയ്യും. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലുള്ളത് മറൈൻ ആൽഗെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. ഡീ പോർഷനിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കൊണ്ട് ഇത് സൂപ്പർ ചാർജ്ഡ് ആണ്. സോ ഈ റെഡ് സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിന്ന്, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്ന് ഇതെല്ലാം ഇത് ഹീൽ ചെയ്യും. പിന്നെ ഫൈൻ വ്രിങ്കിൾസും ലൈൻസും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒരു വേക്കപ്പ് ഗ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലോ ഇത് തരും. നമ്മുടെ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സെറത്തിൽ ഹൈറലോണിക് ആസിഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പവർഫുൾ മോയ്സ്ചർ ബൈൻഡിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് സ്കിന്നിൻ്റെ അടിയിൽ ചെന്നിട്ട് അതിൻ്റെ വെയ്റ്റിനേക്കാളും ഒരു 1000-fold വാട്ടർ വെയ്റ്റ് അത് ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ സ്കിന്ന് ഭയങ്കര നറിഷ്ഡ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇത് എപ്പോഴും നിലനിർത്തും. ഇതിൻ്റെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് മിൽക്ക് എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് സ്കിന്നിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ചെയ്യും. ഈ സൺ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ഈ ഡാർക്ക് സ്പോട്സും ഫ്രെക്കിൾസും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇത് മാറ്റും. സെൻസിറ്റീവ് സ്കിന്നിനെ വരെ മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൻ ഇറിറ്റേഷനോ അലർജിയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വളരെ പ്രീമിയം ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം. എൻ്റെയൊക്കെ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണ്, പക്ഷേ യൂസ് ചെയ്തിട്ട് മാസീവ് റിസൾട്ട് ആണ് എനിക്ക് കിട്ടുന്നത്. ഇത് ഇൻഹൗസ് ഫോർമുലേഷൻ ആണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. അപ്പോൾ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സിറം മസ്റ്റ് യൂസ് ആണ്. നല്ലൊരു സ്കിൻ ടോണൊക്കെ ഈവൻ ആയിട്ട് നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിതൊന്ന് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഫേസ് നല്ലോണം കഴുകിയിട്ട് ഞാനൊരു ടോണർ വെച്ച് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ടോണർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ മിൽക്ക് ഡ്രോപ്സ് വിൽവാഹിൻ്റെ ബ്രൈറ്റനിങ് സിറം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് ഞാൻ എടുത്തു, എടുത്തിട്ട് ഞാനിങ്ങനെ ഡാബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ സെറം നമ്മൾ ഇട്ട് കഴിഞ്ഞാലുടൻ നമ്മളൊരു സൺസ്ക്രീനും കൂടെ ഇട്ട് ഫിനിഷ് ഓഫ് ചെയ്യുക. നൈറ്റിലാണെങ്കിൽ നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഈവനിങ് സ്കിൻ റൂട്ടീൻ എല്ലാം കഴിഞ്ഞു, ഇനി ഒരു ചെറിയ ഡിന്നർ ഉണ്ടാക്കണം, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു എഗ്ഗിൻ്റെ അതായത് മുട്ട കൊണ്ടിട്ട് ഒരു എന്താണ് പറയുക, ഓംലെറ്റ്. പക്ഷേ ഇന്നിവിടെ ടൊമാറ്റോ ഇല്ലായിരുന്നു, അപ്പം ഞങ്ങൾ ക്യാപ്സിക്കവും സവാളയാണ് എടുക്കുന്നത്. ഇനി ചിലപ്പം ക്യാരറ്റ് ആഡ് ചെയ്യും. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം കൂടെ ഇട്ടിട്ട് മുട്ടയും കൂടെ ചിക്കി എടുത്ത് അങ്ങനെ ഒരു ഒരു ചെറിയൊരു മുട്ടയുടെ ഒരു എഗ്ഗിൻ്റെ ഒരു ഡിഷ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതിനെ. അപ്പോൾ വിഷ്ണു എന്നെ ഒന്ന് അരിഞ്ഞ് സഹായിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലുടൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ വിഷ്ണുവിന് ചോറും കറികളും ഒക്കെ ഉണ്ട്, ഞാനും ഇച്ചിരി ചോറെടുക്കും. ഇതെൻ്റെ ഒരു സൈഡ് ഡിഷ്, എൻ്റെ വിഷ്ണുൻ്റെ അരിയ ചുമ്മാ അങ്ങനെ ഷേപ്പ് ഇന്നതൊന്നുമില്ല. നമ്മളിതൊന്ന് ബട്ടറിലൊന്ന് സോൾട്ട് ചെയ്യുന്നു, എഗ്ഗ് അതിലേക്ക് ഇടുന്നു, ചെറിയ പെപ്പർ ഇടുന്നു, കുറച്ച് കുരുമുളക് ഇടുന്നു, കഴിഞ്ഞു. കഥം കഥം എല്ലാം കൂടെ എനിക്കൊന്നൊരു 5 മിനിറ്റിൽ നമുക്ക് ഈസിലി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതേ ഇത് തവ ചൂടായി വന്നപ്പോൾ ഞാൻ നല്ല ശരിക്കും പറഞ്ഞ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിവിടെ അമ്മ പശുവിൻ്റെ പാലിൽ നിന്നും തൈരാക്കിയിട്ട് ആ തൈര് മിക്സിയിലടിച്ചിട്ട് ആ ക്രീം മാറ്റിയാണ് ഇത് ഈ ബട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ പോലെയല്ല, ഒരു 3-4 ദിവസം ഇത് ഇരിക്കത്തുള്ളൂ കേട്ടോ, അത് ഫ്രിഡ്ജിൽ അത്ര സമയമുള്ളൂ. ശരിക്കും ഇത് കഴിച്ചാൽ ആ ഒരു ക്രീമിനെസ് കഴിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് പോലും
വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. കാരണം പശുവിൻ്റെ പാലുമാണ്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാലല്ല. അപ്പോൾ അത്രയും കൊഴുപ്പാണ്. അതെ കണ്ടില്ല, ഇറ്റ്സ് വെരി യം. ഇതാണ് അമ്മ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ടാക്കിയ ബട്ടർ. ഞാനതൊന്ന് ഇടാൻ പോവാണ്. ഇനി വെജിറ്റബിൾസ് ഇടുന്നു. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇപ്പോൾ ആ ഡിഷ് ഇതില്ല, ആ ഒരു സംഭവം ഇല്ല പറഞ്ഞാൽ ആ ഡിഷ് ഉണ്ടാക്കാതിരിക്കില്ല. ഞാൻ കൈ കിട്ടണം വെച്ച് ഉണ്ടാക്കിക്കളയും, കാരണം ഞാൻ മെൻ്റലി പ്രിപ്പയർ ആയോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കാതിരിക്കുന്ന പരിപാടി ഇല്ല നമ്മൾ. ഇനി ഈ നല്ല നാടൻ ബട്ടറിൽ കിടന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് നല്ലോണം മൂത്ത് വരണം. അപ്പോൾ ബട്ടറും ആ വെജിറ്റബിൾസിൻ്റെ ഒരു ഓണിയനൊക്കെ ഒന്ന് കാരമലൈസ് ആയി വരുമ്പോഴത്തേക്കും കിട്ടുന്നൊരു വാസനയുണ്ട്. എൻ്റെ ഓണിയനും ക്യാപ്സിക്കും ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ഗ്രീൻ കളർ ഒത്തിരി കളയാറില്ല, കാര്യം ക്യാപ്സിക്കും ഓണിയനും രണ്ടും പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വഴറ്റി അതിൻ്റെ നിറം ഒന്നും കളയണമെന്നില്ല. കളേഴ്സ് പിന്നെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. മാക്സിമം നോക്കും. ഇത് ഞാൻ വെല്ലുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്, വേറെ ഒരു മസാലാസ് ഒന്നും ആഡ് ചെയ്യില്ല. പിന്നെ ചിലവർ ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാനൊന്നുമില്ല, എനിക്ക് വളരെ എന്താ പറയുക, ഒരു റോ ടേസ്റ്റിൽ ഇത് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കുറച്ച് പെപ്പറും കൂടെ തൂക്കിക്കൊടുത്താൽ കഴിഞ്ഞു. നൈറ്റിൽ എൻ്റെ സൈഡ് ഡിഷ് റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ചോറ് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനാണ്. കഴിഞ്ഞു, ഇന്നത്തെ രാത്രിത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കിയ ചോറ്, പിന്നെ കുറച്ച് മീനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതും കൂടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ എൻ്റെ എല്ലാ ഈവനിങ്ങും. മിക്കവാറും മലപ്പള്ളിയിലുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഒന്ന് നടക്കാൻ പോവും, തിരിച്ചു വരും, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണേലും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്, സ്കിന്നൊക്കെ നന്നായിട്ട് ഈവനാക്കി നല്ല സ്മൂത്തനാക്കി ബ്രൈറ്റനാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ വിൽവാഹിൻ്റെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സെറത്തിൻ്റെ, ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാനൊന്ന് കൊടുത്തേക്കട്ടെ. അപ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ നന്നായിട്ട് സ്കിന്ന് നോക്കിയിരുന്നാലല്ലേ നമുക്ക് ഈ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മറക്കേണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് കഴിക്കുന്നു, ഉറങ്ങുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇത്ര ഒരു കുഞ്ഞു ലൈഫാണ് നമ്മുടേത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വിൽ സീ അഗൈൻ. താങ്ക് യു.